ഹായ് ഫ്രണ്ട്സ്, ഷെൽമാസ് ഹോം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാനൊരു പ്ലം കേക്ക് റെസിപ്പിയാണ് ഇടുന്നത്. വളരെ ഈസിയാണ് ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കി നമുക്ക് ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പം എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഷുഗർ കാരമലാണ് ചെയ്യുന്നത്. ഒരു അര കപ്പ് ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഈ കാരമൽ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഈ ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കാൻ. കാരണം ഇത് കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോകുന്നതാണ്. അപ്പം നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവറും കളറും ഒക്കെ കിട്ടുന്നതിന് ഈ കാരമൽ വളരെയധികം നല്ലപോലെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ചൂടുവെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ ചൂടുവെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബോയിലിംഗ് വാട്ടർ. അപ്പം നമ്മളിത് ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ ഷുഗർ കാരമൽ നല്ലൊരു കട്ടയായിട്ട് വരും. പക്ഷേ വെള്ളം ഒഴിച്ച് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് വരും. എന്നിട്ട് നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് മാറ്റി വയ്ക്കാം. അത് പകുതിയാവുമ്പോൾ, വൺ കപ്പ് വാട്ടർ നമ്മൾ ഒഴിക്കുമ്പോൾ അത് പകുതിയാവുന്നതുകൊണ്ട് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടി, നട്സാണ്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേക്ക് ഉണ്ടാക്കാൻ. അപ്പം നമ്മൾ നല്ല ഫ്രഷ് ജ്യൂസിലേക്ക്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്നായിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പം ഞാൻ തലേന്ന് രാത്രി തന്നെ ഇത് സോക്ക് ചെയ്യാനായിട്ട് എടുത്തു വച്ചിരുന്നു. അതാണ് ഇപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് ഒരു രാത്രി നമ്മൾ ഇട്ട് വെച്ച് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം ഡ്രൈ ഫ്രൂട്ട്സ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്നര കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കണം. അപ്പം ഒന്നര കപ്പ് മൈദ, പിന്നെ അതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം മിക്സിയിൽ. അതൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്കിത് ഈ മൈദയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ആണ് വേണ്ടത്. ഇതിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മൂന്ന് മുട്ടയാണ് വേണ്ടത്, മൂന്ന് കോഴിമുട്ട. അത് നമുക്ക് വൈറ്റ് മുട്ടയുടെ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് വൈറ്റ് യൂസ് ചെയ്യുന്നില്ല, അത് മാറ്റി വയ്ക്കാം. ശേഷം യെല്ലോ എടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. ഞാനിവിടെ വിസ്ക് വെച്ചാണ് ഞാൻ ഇന്ന് ബീറ്റ് ചെയ്യുന്നത്. ഒരു 4-5 മിനിറ്റ്സ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിലോട്ട് ഷുഗർ പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഒരു അര കപ്പ് ഷുഗർ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ എഗ് വൈറ്റിൽ, എഗ് യെല്ലോയിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ കുറച്ച് കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് വരണം നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. നമ്മൾ വിസ്ക് കൊണ്ട് തന്നെ ചെയ്താൽ മതി. വീട്ടിലൊന്നും ഇല്ല എന്നോർത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കാതിരിക്കരുത്. നല്ല അടിപൊളി കേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം മുഴുവൻ ഷുഗർ പൗഡർ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന്
ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി അതിലോട്ട് നമ്മുടെ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. തണുത്തപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു കാരമൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറ് കളറ് കേക്കിൻ്റെ കളറ് കിട്ടാനാണ് നമ്മൾ ഈ ഒരു കാരമൽ ചെയ്യുന്നത്. ഈ കാരമൽ കരിഞ്ഞു പോയാൽ കേക്കിന് നല്ല കയ്പുണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഷുഗർ കാരമൽ ചെയ്തെടുക്കാൻ. അപ്പം നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്തു നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സിങ് പ്രോസസ്സാണ് ഈ ഒരു കേക്കിന് പ്രധാനപ്പെട്ടത്. നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് അരിച്ചെടുത്തിട്ട് ഉള്ള ഓറഞ്ച് ജ്യൂസാണിത്. അത് നമുക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണം. അപ്പം സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അതിന് ആ ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് മൈദപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം വേണം നമുക്കിതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോഴോ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അടിയിലോട്ട് താഴ്ന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇളക്കി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കാനായിട്ട്. ഇനി നമുക്ക് ലാസ്റ്റാണ് എഗ്ഗ് വൈറ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എഗ്ഗ് വൈറ്റ് ലാസ്റ്റ് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വളരെ സ്ലോലി നൈസായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ നല്ല മിക്സ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ഏതിലോട്ടാണ് കേക്ക് റെഡിയാക്കുന്നത്, ബേക്കിംഗ് ടീൻ ആണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കടായിലാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ പോയി കിട്ടാം. നമുക്ക് നല്ലൊരു കേക്ക് റെഡിയാക്കി കിട്ടാനാണ്. അപ്പം 40 to 45 minutes ആണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. ഞാൻ സ്റ്റൗവിൽ തന്നെയാണ് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലിലാണ് ഞാനത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലപോലെ എൻ്റെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.